ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധ വലിയ നോമ്പ് ആനന്ദിക്കുവാനുള്ള സമയമാണ്. ആനന്ദത്തിന്റെ രഹസ്യം കണ്ടെത്തുവാനുള്ള സമയം. എന്താണ് ആനന്ദത്തിന്റെ രഹസ്യം? ആനന്ദത്തിന്റെ രഹസ്യം സഹായവും സേവനവുമാണ്. വളരെ നിസാരമെന്ന് നാം കരുതുന്ന ചില സഹായവും സേവനവും മറ്റുള്ളവർക്ക് നാം ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തിയും സന്തോഷവും, ഇതാണ് ഈ ആനന്ദത്തിന്റെ രഹസ്യം. കാരണം ഇത് ദൈവികമാണ്. മാനുഷികമായി പലപ്പോഴും നമ്മുടെ ചിന്ത നമുക്ക് എന്ത് ലഭിക്കും എന്നുള്ളതാണ്. എന്നാൽ മറ്റുള്ളവർക്ക് എന്ത് നൽകും എന്ന് നാം ചിന്തിച്ചു കഴിയുമ്പോൾ അത് ദൈവികമായി മാറുന്നു. ഈ ദൈവികതയാണ് നമ്മുടെ ആനന്ദത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. ക്രിസ്തുവും നമ്മോട് ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്: മറ്റുള്ളവർക്ക് നൽകുക. ഉള്ളവൻ ഇല്ലാത്തവന് നൽകട്ടെ എന്നാണ് ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുക. പല മഹാന്മാരും മഹാന്മാരായി തീർന്നത് അവർക്ക് ഉള്ളത് മറ്റുള്ളവർക്ക് എന്ത് നൽകും എന്ന് ചിന്തിച്ചതുകൊണ്ടാണ്. ഇതാണ് ആനന്ദത്തിന്റെ രഹസ്യം. പരിശുദ്ധ നോയമ്പിന്റെ പ്രാർത്ഥനകളിൽ നാം പ്രാർത്ഥിക്കുന്നതും ഇപ്രകാരം തന്നെയാണ്. ബുധനാഴ്ച പ്രഭാത പ്രാർത്ഥനയിൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: സ്നേഹപൂർവം നോമ്പു നോക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ ആത്മീയരോടുകൂടെ അക്ഷയമായ ജീവനിൽ ആനന്ദിക്കുന്നു. സ്നേഹത്തോടുകൂടി നോമ്പു നിൽക്കുന്നവൻ അക്ഷയമായ ജീവനിൽ ആനന്ദിക്കുന്നു എന്നാണ് പ്രാർത്ഥിക്കുക. വീണ്ടും പ്രാർത്ഥനയിൽ പിതാക്കന്മാർ നമുക്ക് പ്രാർത്ഥിക്കാനായി നൽകിയിരിക്കുന്നു: നീ അയൽക്കാരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ എന്തിന് നോമ്പു നോക്കുന്നു? കർത്താവ് ആഗ്രഹിക്കുന്ന നോമ്പ് സഹോദര സ്നേഹമാകുന്ന നോമ്പാകുന്നു. സഹായത്തിലൂടെ, സ്നേഹത്തിലൂടെ, സേവനത്തിലൂടെ ആനന്ദിക്കുക. ഈ ആനന്ദത്തിന്റെ രഹസ്യം, ദൈവികമായ ഈ രഹസ്യം അനുഭവിക്കുവാൻ ഈ നോമ്പിന്റെ ദിനങ്ങൾ നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. I'm going to be